വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂൺ ഗോഡസ് ഹോൾ വീഡിയോ ആണ് കേട്ടോ. ഹോൾ വീഡിയോ പറയുമ്പോൾ കൂടുതലും ഞാൻ കുർത്തി മെറ്റീരിയൽസാണ് കാണിക്കുന്നത്. പിന്നെ ഒരു ധാവണി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് അല്ല ഓർഡർ ചെയ്തേക്കുന്നത്, അതിലും കൂടുതൽ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയത് ഇത്രയേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ആ ഓർഡറിലല്ല എനിക്ക് പ്രൊഡക്റ്റ് കിട്ടിയേക്കുന്നത്. എനിക്ക് ലാസ്റ്റ് ഓർഡർ ചെയ്ത പ്രൊഡക്റ്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ലെഹങ്ക അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഞാനത് ഓർഡർ ചെയ്തതിന് റീസൺ എന്താ വെച്ചാൽ എനിക്കൊരു ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് ഓൾറെഡി അറിയാമല്ലോ അവരുടെ ഷിപ്പിംഗ് ഡേയ്സിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ എനിക്കിതൊക്കെ കിട്ടിയത് എത്ര ഷിപ്പിംഗ് ഡേയ്സിലാണെന്നും ഞാൻ ഉദ്ദേശിച്ച ടൈമിലൊന്നുമല്ല എനിക്ക് കിട്ടിയേക്കുന്നത്. അതുപോലെ വിചാരിക്കാത്ത സംഭവങ്ങൾ എനിക്ക് നേരത്തെ കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഫാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഭയങ്കര ചൂടാണെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവട്ടെ. ഞാൻ ഫുൾ സ്പീഡിലാണ് ഇട്ടേക്കണത്. കാരണം ഇത് കഴിയുമ്പോഴേക്കും ഞാൻ വിയർത്ത് ഒരു പരിവായിട്ടുണ്ടാവും. പോരാത്തതിന് നമ്മുടെ വീട്ടിൽ ഭയങ്കര ചൂടാണ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പല്ലേ ആയിരുന്നത്. അപ്പോൾ ഇവിടെ ചൂടും. അപ്പോൾ രണ്ടും കൂടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്. അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാ ഈ ഒരു മെറൂൺ കളറിലൊരു കുർത്തി മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന് വർക്ക് ഉണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഈ ഒരു സംഭവം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഭയങ്കര റീച്ച് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിലെ ഏറ്റവും റീച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഏറ്റവും റീച്ചുള്ള വീഡിയോ അതാണ്. അപ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഓർഡർ ചെയ്യുക ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നപ്പോൾ ഞാൻ എൻ്റെ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോങ് വീഡിയോ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചാനലിൽ ഏറ്റവും റീച്ചുള്ള ഒരു വീഡിയോ അത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ട ആൾക്കാരാണ് ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഞാനതിൽ കാണിച്ച പ്രൊഡക്റ്റ് അല്ല ഇത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് വാങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിക്ക് ഞാനിത് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തപ്പോൾ ആ ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യത്തിനല്ല ഞാൻ വാങ്ങിച്ചേക്കുന്നത്, ഞാൻ അഡ്വാൻസ് പർച്ചേസ് ചെയ്തേക്കുന്നതാണ്. കാരണം നമുക്കൊരു പ്രൊഡക്റ്റ് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റിൽ അത് സ്റ്റോക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ അഡ്വാൻസ് പർച്ചേസിങ് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഞാനത് മുൻകൂടി ജസ്റ്റ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി എൻ്റെ ഫസ്റ്റ് പർച്ചേസ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ വാങ്ങിയത് കേട്ടോ. ബാക്കിയുള്ള അതിൻ്റെ ഒക്കെ എങ്ങനെയാണോ റിവ്യൂ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ള അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ചേച്ചിക്ക് തരുമോ ചോദിച്ചു. ആ ചേച്ചിക്ക് ഓണത്തിന് വേണ്ടിയിട്ടാണ് അർജൻറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി എനിക്ക് ആവശ്യമില്ലാത്തതല്ലേ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐറ്റം കൊടുത്തു. എന്നിട്ട് ആ ചേച്ചിക്ക് രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയണത് 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിസ്പാച്ചിങ് ടൈം. അപ്പോൾ എനിക്കത് 27 ദിവസമായപ്പോഴേക്കും എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചീൻ്റെ ഓർഡർ ചെയ്തപ്പോഴേക്കും ഇവരത് വേറെ കോഡ് വെച്ചിട്ട് റീസ്റ്റോക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്പാച്ച് ടൈം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അത്ര വലിയ അർജൻറ്റൊന്നും ഉണ്ടായാലും ഞാൻ ആ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഞാൻ ചേച്ചീനെ വാങ്ങിച്ച് വെച്ചാൽ മതി എന്നുകൊണ്ട് ഞാൻ പഞ്ചാബിക്ക് പോയി. പിന്നെ ഈ സംഭവം ഓർഡർ ചെയ്തത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്ത് കൊടുത്തത്. 27 ഓർഡർ ചെയ്തത്. സംഭവം കയ്യിൽ കിട്ടിയത് 4 October സംഭവം കൈ കിട്ടിയത്. അപ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാം എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ളത്. എനിക്കത് 27 ദിവസത്തിനുള്ളിൽ കിട്ടി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് റീലിട്ട ടൈമിൽ തന്നെ ഞാൻ അപ്പോൾ തന്നെ ഓർഡർ കൊടുക്കായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്ദ്ര വ്യത്യാസമാണോ എന്താണെന്നൊന്നും നമുക്ക് അറിയണില്ല. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് നമ്മൾ ഈ ഓർഡർ ചെയ്ത സംഭവം 131 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം വെയിറ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ എനിക്കത്ര അർജൻറ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ സീനുണ്ടായില്ല. പിന്നെ അത് നാട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് അവിടെ കൊണ്ടുപോകാനും ഒന്നും കിട്ടാനൊന്നും യാതൊരു വഴിയില്ലാത്ത കാരണം എനിക്കത് ആവശ്യമില്ല. ഇപ്പോഴും എനിക്ക് നിലവിൽ യാതൊരു ഫംഗ്ഷനും ഇല്ലാത്ത കാരണമാണ് അത് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കണത് കേട്ടോ. ഞാൻ അവിടെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര പരിപാടികളൊക്കെ വന്നിട്ടുണ്ടായി, നാട്ടിൽ ഭയങ്കര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു ഒറ്റ പരിപാടി, ഒരു കല്യാണം അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് സ്റ്റിച്ച് ചെയ്യാണ്ടിരിക്കണത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ചെയ്തത് ഫസ്റ്റത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു നിനക്ക് മാത്രമാണ് ഇത്രയ്ക്ക് വേഗം കിട്ടിയിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ അതൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സെക്കൻഡ് ഓർഡർ ചെയ്ത ഐറ്റം എനിക്ക് കിട്ടിയത് 131 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. 27 ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് 4 October കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഈ പ്രൊഡക്റ്റ് നോക്കാം. മറ്റേ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുന്നുള്ളൂട്ടാ. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 തുണിയായിട്ടാണ് എനിക്ക് വന്നേക്കുന്നത്. ഞാൻ ആ ചേച്ചിക്ക് കൊടുത്തതെന്ന് പറയുന്നത് ഒരൊറ്റ തുണിയിൽ വർക്ക് ഉണ്ടായിരുന്നു, ഒരൊറ്റ തുണിയായിരുന്നു. കാരണം ഇത് 2 തുണിയാണ്, ഒന്ന് വർക്ക് ചെയ്തിട്ടുള്ള തുണിയും ഒന്ന് പറയണത് ബാക്കി തുണിയും അങ്ങനെ ഇട വന്നേക്കണം. അതെന്താ അങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ട് വ്യത്യാസങ്ങളുണ്ട്. രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞു, ഒരു വ്യത്യാസം കൂടെ ഞാൻ പറയാം കേട്ടോ. കാണിച്ചുതരാം. ഇതെന്ന് പറയുന്നത് ഒരു പ്ലെയിൻ തുണിയാണ്. അതായത് എനിക്ക് ടൈലറിങ്ങിനെ പറ്റിയിട്ട് വലിയ അറിവില്ല. പക്ഷേ എനിക്കിത് കണ്ടിടത്തോളം തോന്നുന്നത് നമ്മൾ കുർത്തി തയ്ക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം വർക്കുള്ളത് ഹാഫ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ബാക്ക് പോർഷൻ വേറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു തുണി
എനിക്ക് തോന്നുന്നത് ബാക്കിലേക്ക് മാത്രമേ ഉള്ളത്. ഇതിൽ സ്ലീവ് ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല, സ്റ്റിച്ചിങ് അറിയുന്ന ആൾക്കാർക്കല്ല അതിനെ പറ്റിയിട്ട് അറിയുള്ളൂ. ഇനി വർക്ക് ചെയ്ത ഭാഗമാണ് ഇത് പറയുന്നത്. സംഭവം കണ്ടോര് ഇത് കാണണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്ത് കണ്ടോ, പക്ഷെ ഞാൻ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് കേട്ടോ. പിന്നെ ഒരു മെയിൻ പ്രത്യേകത, നിങ്ങൾ എൻ്റെ ആ വീഡിയോ കണ്ട ആൾക്കാരാണെങ്കിൽ തന്നെ ഇതിൻ്റെ വർക്ക് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമല്ല, ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വർക്ക് പറയണത് ഇത്തിരി ലൂസ് ലൂസ് വർക്കായിരുന്നു ഉണ്ടാകുന്നത്. ഈ വർക്ക് പറയുമ്പോൾ തിക്ക് 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 പോലെയായിട്ടാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്. കണ്ടില്ല, വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്, ബാക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടിട്ട്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫസ്റ്റ് പർച്ചേസ് ആണെങ്കിൽ അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് പിന്നെ സെക്കൻഡൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട അവസരം വരുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ കാണണമെന്നുള്ളവർക്ക് കുറേ പേര് മറ്റേ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കാണണമായിരുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ ഇത് ജോർജറ്റ് മെറ്റീരിയലാണ്, ഇതിന് ലൈനിങ്ങൊക്കെ നമ്മൾ എടുക്കണം, ലൈനിങ് എടുത്തിട്ട് തയ്ക്കണം. പിന്നെ മെറ്റീരിയൽ പറയുന്നത് 3 മീറ്റർ മെറ്റീരിയലാണ്. റേറ്റ് വന്നിട്ട് 550 രൂപയാണ് നോർമൽ റേറ്റ് പറയണത്. പക്ഷേ നമ്മുടെ ഇവിടേക്ക് തൃശ്ശൂർക്ക് 70 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ GST വരുന്നുണ്ട്, SGST CGST എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ടോട്ടൽ ഞാൻ കൊടുക്കേണ്ടി വന്ന റേറ്റ് ഷിപ്പിംഗ് അടക്കം 651 രൂപയാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എന്നൊക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടുവയ്ക്കാൻ മതിയിട്ട്. കാരണം ഇതിനെപ്പറ്റി ഇനി ഞാൻ വലിച്ചു നിന്നിട്ടില്ല, ആൾക്കാർ വിചാരിക്കും ആ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുമല്ലോ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെ അക്കൗണ്ടിൽ റീച്ച് കിട്ടിയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇനി റീച്ച് കിട്ടാൻ വേണ്ടി അവൾ ഇതന്നെ പിന്നാലെ കാണാൻ നടക്കാമെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാണണമെന്നുള്ളൊരു ജസ്റ്റ് അത് കണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ് പഠിച്ചു നീട്ടില്ല, നമുക്ക് ബാക്കിയുള്ള പ്രോഡക്റ്റ് കാണാം. പിന്നെ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വൻ വിവാദം സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അത് പറയാൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചാനലിൽ വേറൊരു വീഡിയോ കൂടി മുൻകോടച്ചിൻ്റെ കിടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു, ഓർഡർ ചെയ്തിട്ട് എൻ്റെ എന്തോ ഡ്രസ്സിൽ എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് ഞാൻ പഞ്ചാബിക്കാണ് ഓർഡർ ചെയ്തെങ്കിൽ അവിടുത്തെ ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷെ എനിക്ക് ഐറ്റമൊക്കെ പെട്ടെന്ന് കിട്ടേണ്ടതായിരുന്നു. ഈ ഫസ്റ്റത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 27-30 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അഡ്രസ്സിൽ എന്തോ മിസ്റ്റേക്കോ കാര്യങ്ങളും വന്നിട്ട് ഈ സംഭവം റിട്ടേൺ പോയിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവർ ഞാൻ കോൺടാക്ട് ചെയ്ത് അങ്ങനെ കുറേ അവരുടെ ബിഹേവിയറിനെ പറ്റിയിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റത്തിൽ എനിക്ക് അടിപൊളി നല്ല റിവ്യൂ ഒക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കുറേ പേര് വന്ന് കുറേ പേർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ അതിൽ എനിക്ക് റീസൺ ഉണ്ടെന്ന് എനിക്ക് ആ ഒരു സംഭവത്തിൽ എനിക്ക് മനസ്സിലായി. പിന്നെ കുറേ പേര് പറഞ്ഞ അവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അവരതിന് പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളതിൻ്റെ പിന്നാലെ നടക്കുന്നത് വേണം. അവർക്ക് മെസ്സേജ് അയച്ചും മെയിൽ അയച്ചും കോൾ ചെയ്തും ഞാൻ കുറേ പിന്നാലെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയേക്കണത്. അപ്പോൾ ഇതാണ് അത് ഐറ്റം. 250 രൂപയുടെ ഐറ്റത്തിന് ഞാൻ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് ഞാൻ തോറ്റിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഞാൻ പറഞ്ഞു അവരടുത്ത് നിങ്ങൾ എനിക്ക് ഇനി അയച്ചു തന്നെ, ഞാൻ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഓഫീസ് കൊച്ചിയിലല്ല അവിടെ വന്ന് ഞാൻ വാങ്ങണ്ട എന്ന് പറഞ്ഞപ്പോഴാണ് ഓക്കെ ചെയ്ത്. പക്ഷെ എനിക്ക് വാങ്ങേണ്ടി വന്നില്ല. പിന്നീട് ഞാൻ അവരുടെ സൈറ്റിലൊക്കെ കയറിയിട്ട് മെയിലൊക്കെ അയച്ചിട്ട് അവരുടെ നിന്ന് റിപ്ലൈ ഒക്കെ കിട്ടിയിട്ട് എനിക്ക് വീണ്ടും ഷിപ്പിംഗ്, അതായത് ഷിപ്പിംഗ് ചാർജ് ഞാൻ വീണ്ടും കൊടുക്കേണ്ടി വന്നു. ഇതിൻ്റെ റേറ്റ് 250 രൂപയാണ് പ്ലസ് നമ്മളുണ്ടായിരുന്ന ഫിറോസ്പൂരിലായിരുന്നു പഞ്ചാബിൽ, അവിടേക്ക് 130 രൂപയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് വന്നത്. 250 + 150 + GST ഇതെല്ലാം കൂട്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കൊടുത്തത് 399 രൂപയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഈ സംഭവം റിട്ടേൺ പോയി കഴിഞ്ഞാൽ, അത് നമ്മുടെ മിസ്റ്റേക്ക് ആയിരിക്കും റിട്ടേൺ പോയിട്ടുള്ളത്, അവിടുത്തെ എന്തോ അഡ്രസ്സിന് എന്തോ മിസ്റ്റേക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്, നമ്മളാരും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായില്ല. ഇവരുടെ അടുത്ത് റിട്ടേൺ പോയതിന് ശേഷം ഇവർ കോൺടാക്ട് ചെയ്തപ്പോഴാണ് നമ്മളറിയണത് ആ സംഭവം റിട്ടേൺ പോയിട്ടുണ്ട് എന്നുള്ള കേസ്. അവരെ മാന്യതയ്ക്ക് അവർ നമ്മളെ കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അവരുടെ ബിഹേവിയറാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. മറ്റേ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിലും സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണത് കേട്ടോ. ഇതേപോലെ തന്നെ എനിക്കിനി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റിയ ആൾക്കാർ ഇതിലേക്ക് റീച്ച് കിട്ടാനാണ്, അതെനിക്ക് വേണ്ട. ഞാൻ ഈ വീഡിയോയിൽ തന്നെ എല്ലാം പറഞ്ഞ് ഒതുക്കുകയാണ് കേട്ടോ. എനിക്കിനി മൂന്നാമതൊരു വീഡിയോ ഇതിനെപ്പറ്റി ചെയ്യാൻ വയ്യ. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ലാസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല, മെയിൽ അയച്ചാലാണ് എനിക്കൊരു റെസ്പോൺസ് കിട്ടിയത്. ഇവർക്ക് ഇവരോട് ഞങ്ങൾ ഷിപ്പിംഗ് ചാർജ് തരാൻ ഞാൻ തയ്യാറാണ്,
ഞാൻ എനിക്ക് ആ ലിങ്ക് ഇട്ടെന്നാൽ മതി എന്ന് പറഞ്ഞു പേയ്മെന്റ് ചെയ്യാളത്. ലിങ്ക് ഞാൻ ചോദിക്കുന്നത് ഇവരെപ്പോഴും ഫിറോസ്പൂരിക്കുള്ള ലിങ്കാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അവിടേക്ക് 130 ആയിരുന്നു. പിന്നെ അവരെനിക്ക് അയക്കുമ്പോൾ 153 സംതിങ് അങ്ങടാണ് എനിക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ തരില്ല, ഫിറോസ്പൂരിക്ക് എനിക്ക് തരണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്ന് റിട്ടേൺ പോയി കഴിഞ്ഞാൽ, എന്തുകൊണ്ട് റിട്ടേൺ പോയിന്ന് എനിക്കറിയില്ല, വീണ്ടും റിട്ടേൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റ് കിട്ടില്ല, വീണ്ടും ഞാൻ എൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് കേരളത്തേക്ക് മതി ഡെലിവറി പോകുന്നു. ഇവിടേക്കാണെങ്കിൽ 70 രൂപയാണ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ട് ഇവരെ 2-3 വട്ടം എനിക്ക് ഫിറോസ്പൂരിക്കുള്ള ലിങ്ക് മാത്രമാണ് തരുന്നുണ്ടായിരുന്നത് ഡെലിവറി ചെയ്യാനുള്ളത്, ഒരു 153 രൂപേൻ്റെ. പിന്നെ ഞാനിങ്ങനെ മെസ്സേജ് ചെയ്ത് ലാസ്റ്റ് എനിക്ക് മെയിലൊക്കെ അയച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കേരളത്തേക്കുള്ള പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടി. ഞാൻ സ്പോട്ടിൽ തന്നെ, അതായത് സെപ്റ്റംബർ 17 ഞാൻ ഇത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നവംബർ 3 അങ്ങോട്ടാണ് റിട്ടേൺ വന്നു എന്ന് പറഞ്ഞിട്ടുള്ള കോള് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. എന്നിട്ട് പിന്നെ എനിക്ക് ഡിസംബർ 26 അങ്ങോട്ടാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞത് നാട്ടിൽ വന്നിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഈ ലിങ്ക് വന്നത് ജനുവരി 3 വന്നിട്ടുണ്ടായിരുന്നത്. ജനുവരി 3 എനിക്ക് ലിങ്ക് വന്നിട്ട് പ്രൊഡക്റ്റ് ജനുവരി 8 എനിക്ക് കിട്ടി. അതായത് അത്രയും വേഗം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കവറിൽ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു നോ കോള് നോ അഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അഡ്രസ് ചേഞ്ചിങ് അങ്ങനെ ഇതൊക്കെയോ പറഞ്ഞിട്ട് ഇതിൻ്റെ കവറിൽ പുറത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ജനുവരി 3 ആ ലിങ്കിൽ കയറിയിട്ട് സ്പോട്ടിൽ 83 രൂപയാണ് എനിക്ക് കേരളത്തിലേക്ക് ഷിപ്പിംഗ് ചാർജ് വന്നത് കേട്ടോ. 70 രൂപയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 83 ആയിട്ടുണ്ട്. എന്തെങ്കിലും ആവട്ടെ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടി. ഇപ്പോൾ കിട്ടാത്തവർ കുറേ പേര് 7-8 മാസമൊക്കെ ആയിട്ട് കിട്ടില്ല, ഇനി ഉറപ്പായിട്ടും കിട്ടില്ല വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നാലെ നടന്നാൽ നമുക്ക് കിട്ടാണ്ടിരിക്കില്ല, നമ്മുടെ പൈസയാണ്, അപ്പം നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. ഇത് വിചാരിച്ചിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് വിചാരിച്ച് ഞാൻ പർച്ചേസ് ചെയ്യാണ്ടിരിക്കില്ല എന്ന്. ബാക്കി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പറയാൻ നമുക്ക് കാണാം, ഇത് മിത്ര സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പം 2.5 മീറ്ററാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 40 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഉണ്ടാകുന്നത്. 58 വർക്കിംഗ് ഡേയ്സ് ആയപ്പോഴേക്കും എനിക്കത് റിട്ടേൺ പോയിട്ടുണ്ട്. 58 വർക്കിംഗ് അല്ല, ഞാൻ സൺഡേയും കൂടെ കൂട്ടിയിട്ടാണ് 58 പറയണത്. നേരത്തെ അതുപോലെ തന്നെ സൺഡേയും കൂടെ കൂട്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ 131 ഡേയ്സും പറഞ്ഞത് കേട്ടോ, അതെൻ്റെ മിസ്റ്റേക്ക്. അപ്പോൾ അതുപോലെ തന്നെ 58 ഇത് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് റിട്ടേൺ വന്നു എന്ന് ഞാൻ അറിയണത് കേട്ടോ. പിന്നെ ടോട്ടൽ ഒരു 108 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ സംഭവം, അതായത് 108 ദിവസം ഞാൻ സൺഡേ എല്ലാം കൂട്ടിയിട്ടാണ് പറയുന്നത് എനിക്കിത് കിട്ടിയേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കുറേ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് ടൈമും അവർ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഈ സംഭവമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം, 2.5 മീറ്റർ ഉണ്ട് മെറ്റീരിയൽ. ഇതാണ് ഇതിൻ്റെ വർക്ക് വന്നിട്ട്. വർക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി വർക്കായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഫസ്റ്റ് ഓഫ് ഹാൻഡിയാണ് എനിക്ക് ഇതിലും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറയാൻ എനിക്ക് തോന്നിയത്, ഇവിടെ ഒരു ചെറിയ പോർഷൻ ഇല്ല, ഒരു 2-3 ബീഡ്സ് പോയിട്ടുണ്ട്. ഇതാ ഇപ്പം എൻ്റെ കയ്യിൽ പോകുന്നു ഒരെണ്ണം. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളുണ്ട്. ഇതിനിപ്പോൾ ഒരെണ്ണം പോകുന്നു കഴിഞ്ഞ് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഇവിടെ ഒക്കെ പക്കാ കറക്റ്റാണ്. ഈ താഴെ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് മാത്രമാണ് എന്താ ഈ സ്ഥലത്ത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. ഈ സംഭവം പോയാൽ തന്നെ ഇതൊരു തുണി മാത്രമാണ്, ഒരു വൃത്തിയില്ലാത്ത പോലെയാവും സംഭവം കണ്ടോ. നമ്മളിതിപ്പോൾ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല അടിപൊളിയാണ്, നല്ല വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു, വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതിലിങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഇതിനിങ്ങനെ പോന്നുകൊണ്ടിരിക്കും. ഇതൊന്നില്ലെങ്കിൽ നമ്മൾ കെട്ടിട്ട് വെച്ചാൽ പിന്നെ വരില്ല എന്ന് വിചാരിക്കുന്നു. ആ എന്തേലാവട്ടെ, അങ്ങനെ വൻ വിവാദം സൃഷ്ടിച്ച എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് പറയുന്നത്. ഇതും ലൈനിങ് വെച്ച് തയ്ക്കണം, ഒരുവിധം എല്ലാ ലൈനിങ് വെച്ച് തയ്ക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ. അടുത്ത നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ കുർത്തി മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇപ്രാവശ്യം എനിക്ക് കൂടുതലും കുർത്തി മെറ്റീരിയലാണ് കിട്ടിയേക്കുന്നത്, ബാക്കിയുള്ളത് വേറെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും കുർത്തി മെറ്റീരിയൽ ആയിപ്പോയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് വാങ്ങാത്ത വേറെ ഒന്നും ഉണ്ടല്ല, സൈസിൻ്റെ ഇഷ്യൂ വരും എന്ന് വിചാരിച്ചാണ്. റിട്ടേൺ അയക്കാൻ പറ്റിയ ഒരവസ്ഥയല്ല ഇവരുടെ ഇടയിൽ, കാരണം ഒരു പ്രൊഡക്റ്റ് തന്നെ എനിക്ക് റിട്ടേൺ പോയിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതുകൊണ്ട് നോക്കിയും കണ്ടും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു പിന്നാലെ നടക്കേണ്ടി വരും, അതാണ് മെയിൻ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞാൻ കുർത്തി മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണത്. പിന്നെ ഞാൻ ഇത്തിരി വണ്ണം കുറവായതുകൊണ്ട്, ഇത്തിരിയല്ല നല്ല വണ്ണം കുറവായതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യണതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. കാരണം ഞാനിവിടെ റെഡിമെയ്ഡ് വർക്കുകളതൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഷേപ്പ് അടിക്കേണ്ടി വരും, ഷേപ്പ് അടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വർക്കൊക്കെ ഉള്ളിൽ പോവും, പിന്നെ പകുതി വർക്ക് പോവും, അതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ അളവിന് തയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽ വാങ്ങിയേക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല,
ഇതുപോലെ തന്നെ അപ്പുറത്തെ ചേച്ചി വീണ്ടും വാങ്ങിയിട്ടാണ് ഞാൻ പറഞ്ഞു ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് തരാട്ടാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഐറ്റാണ് കേട്ടോ, ഇതാ ഈ ഒരു കളറാണ്. ഇതൊരു മെഹന്തി ഗ്രീൻ ആണ്ട കളർ വന്നിട്ട് 3 മീറ്ററാണ് മെറ്റീരിയൽ വന്നിട്ട്, ഫ്രോക്സ് ജോർജറ്റ് തന്നെയാണ്ട മെറ്റീരിയൽ വന്നിട്ട്. ഇതും ഇതുപോലെ തന്നെ ഓർഡർ ചെയ്തിട്ട് കുറച്ചധികം ദിവസം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം ഓർഡർ ചെയ്ത ഐറ്റംസും എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നവംബർ 11 ഓർഡർ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് April 26 എനിക്ക് കിട്ടിയത്. ഏകദേശം ഞാൻ കണക്കൂട്ടിയത് ഒരു 167 ദിവസമാണ്. അതായത് ഞാൻ വർക്കിംഗ് ഡേയ്സ് എല്ലാം നോക്കിയത്, സൺഡേ ഒക്കെ കൂടി നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഞാൻ നോക്കി വെച്ചു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സൺഡേയും കൂടെ കൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പോൾ 167 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ സംഭവം കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 70 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അത് കൂടിയിട്ട് അവർ 90 വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടിയില്ലെങ്കിൽ. പക്ഷേ മിനിമം അവർ പറഞ്ഞത് 70 ആയിരുന്നു, പക്ഷേ നമുക്ക് 167 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 299 രൂപയാണ്. ഞാൻ ഈ ഓർഡർ ചെയ്ത ഐറ്റംസ്, ഈ കുർത്തി മെറ്റീരിയൽസ് ഒക്കെ വില കുറവിൻ്റെയാണ് കേട്ടോ. പക്ഷേ പൊതുവെ ആൾക്കാർ ചിന്തിക്കണവരുണ്ടാവുമായിരിക്കും ഇത് മെറ്റീരിയൽ മാത്രമല്ല ഇതിൻ്റെ ലൈനിങ്ങും സ്റ്റിച്ചിങ് കാശും ഒക്കെ വന്നിട്ട് ഒരു റേറ്റ് വരുന്നുണ്ടാവും പൊതുവെ ആൾക്കാർ പറയുക. പക്ഷേ ഈ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ, പക്ഷേ ഇതിൻ്റെ വർക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. വർക്കൊക്കെ ചെയ്യണമെങ്കിൽ പുറത്ത് കൊടുക്കണമെങ്കിൽ ആ ബ്രൗണ്ടൊക്കെ വർക്കില് മറുണ്ടൊക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ പുറത്ത് നല്ല ഒരു റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ലാഭമായി തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് ഇവരുടെ പ്രൊഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചിലതൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് എന്താണ് നമുക്ക് നോക്കാം പ്രശ്നം. അപ്പോൾ ഈ പറഞ്ഞ സംഭവം മെഹന്തി ഗ്രീൻ കളറാണ് കേട്ടോ, നമുക്കിത് നോക്കാം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അവർ 2 തുണിയായിട്ടാണ് തന്നേക്കണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരൊറ്റ തുണിയുമ വർക്കായിട്ടാണ്. അതായത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫസ്റ്റ് മെറൂൺ കിട്ടിയത് ഒരൊറ്റ തുണിയുമ വർക്കായിട്ടായിരുന്നു. പക്ഷേ ഈ ഇത് അവർ മോഡൽ കാണിച്ചേക്കണതും ഒരു ഒറ്റ തുണിയുമ്പോൾ വെറുതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ വർക്ക് വരുന്ന പ്ലെയിൻ ആയിട്ട്, അതായത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട പോലെ അല്ല വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി നമുക്ക് ഉണ്ടാകുമ്പോണ്ട് വർക്ക് ചെയ്ത ഒരു പീസ്, ഒരു ചതുര പീസ് പോലെ അവർ നമുക്ക് തന്നേക്കുകയാണ്. എനിക്കത് തീരെ പിടിച്ചില്ല. കാരണം നമുക്കിത് നോർമൽ തയ്ക്കണ ആൾക്കാരാണെങ്കിൽ ഇത് എന്ത് ചെയ്യും, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിപ്പോൾ ഇതിൻ്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്താണ് കാണിച്ചു വച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ വർക്ക്. ഇതിൻ്റെ ഇപ്പോൾ ഒറിജിനൽ ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കാട്ടോ, അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ കത്ത് കണ്ടില്ലേ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇതിനൊക്കെ ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കണം കേട്ടോ. ഈ വർക്ക് എന്ന് പറയണത് 10 പൈസയ്ക്ക് കൊള്ളില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിത് ഭയങ്കര ലൂസായിട്ടാണ് വർക്ക് ചെയ്തേക്കണത്. ലൂസായിട്ട് വർക്ക് ചെയ്തത് പോട്ടെ, ഈ തുണിയിൽ ആകെ കൂടി ഒരു ഭംഗി പറയണത് ഈ വർക്ക് മാത്രമാണ്. ഈ വർക്ക് പോയാൽ പോയി, അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലെയർ പോയി കഴിഞ്ഞാൽ ഞാൻ ഭംഗി പോയി കിട്ടും. ഇവരിത് തോന്നിയ പോലെ ചെയ്ത് വെച്ചിട്ട് നിങ്ങളിവിടെ കണ്ട ഇതിൻ്റെ ബാക്കി പോയി പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ കവറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന സാധനം. പക്ഷേ ഇതിനിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഈ വർക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ഫുള്ള് ആ റോ മൊത്തം പോയി കിട്ടും. പിന്നെ എന്താ കാര്യം, നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിട്ടേൺ അയക്കണം, ഇവർ ഇതൊന്ന് റീസൺ അല്ല പറയും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, കണ്ടില്ലേ. ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കാണാം ഇതിവിടെയുണ്ട്, ഇതിൻ്റെ ഒപ്പം ഇല്ല. അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഇവിടെയൊക്കെ എളുപ്പപ്പണിക്ക് ഓരോന്ന് ചെയ്ത് വെക്കാൻ പറയില്ലേ, അതേപോലെയാണ് കാണിച്ചു കൂട്ടിയേക്കണത്. ഈ സംഭവം എനിക്ക് 10 പൈസയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല. സംഭവം കളറും അതുപോലെ തന്നെ ഈ വർക്ക് ഓക്കെ ആണെങ്കിൽ നല്ലതാണ്, സിമ്പിളായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ അവർ വർക്ക് ചെയ്തത് നോക്കിയാലും 10 പൈസയ്ക്ക് കൊള്ളില്ല പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനത് തുറന്ന് പറയും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നോക്കിയേ നിങ്ങൾ നോക്കിയേ ഈ സ്റ്റിച്ചിങ് ഒക്കെ ഫുള്ള് ഒരുമാതിരി കാണുന്നു, എനിക്കറിയില്ല. കാരണം നേരിലടിക്കുന്നത് കാരണം കണ്ടില്ല ഇവിടെയൊക്കെ കുറേ ഇങ്ങനെ കിടക്കണത് വിട്ട് 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 കാണാണ്ട കണ്ട കുറേ ഇങ്ങനെ വിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കാശ് കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളല്ലേ, അവർക്ക് ഇത്തിരി വൃത്തിയിലൊക്കെ ഇത് ചെയ്തു തരാം. ഈ സാധനം ഇനി വിട്ട് ഇപ്പോൾ ലൈനിങ് ഒക്കെ വെച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടും വിട്ട് ചെയ്യണം, കുറേ ഇങ്ങനെ ബാക്കി അതിനെ ഒട്ടിച്ച് വെക്കണം. ഒരു സിംഗിൾ യൂസ് വരെ നമ്മൾ ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് കാണാം ഇങ്ങനെ. എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോൾ ഞാനാണ് ആ ചേച്ചിക്ക് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തന്നെ കണ്ടപ്പോൾ എനിക്കിത് ഭയങ്കര ഇതായിപ്പോയി, ഇമാതിരി ഇങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ ഓർഡർ ചെയ്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ഒരു പ്രവർത്തി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് പറയുന്നത് 299 രൂപയാണ്. ഷിപ്പിങ് അതുപോലെ തന്നെ SGST CGST ഒക്കെ കൂടിയിട്ട് നമ്മൾ കൊടുത്തത് 387.46 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 46 പൈസ 3 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
എന്നിട്ട് ഈ സംഭവം ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ പറയില്ല, ഒരുപാട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ കിട്ടും എന്നുള്ളത് അതേപോലെ തന്നെ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. അതുപോലെ ആ ഗ്രെയിനിൻ്റെയും ചെറുതായി വിട്ടുപോകുന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ചെറുതായി വിട്ടുപോയിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടില്ല വിവാദമായ പ്രൊഡക്റ്റ് പറയണത്. നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് കാണാം. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഒരു പീകോക്ക് ബ്ലൂ എന്നാണ് അവർ കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇതൊരു സ്കൈ ബ്ലൂ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പീകോക്ക് ബ്ലൂ എന്ന് പറയാല്, പക്ഷേ ഇപ്പം നിങ്ങൾ കാണുന്നതും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ചെറിയ വ്യത്യാസമുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മൂന്ന് സാധനമായിട്ടാണ് വന്നേക്കണം. എനിക്കിത് കണ്ടപ്പോഴത്തെ എന്താ സംഭവം മനസ്സിലായില്ല. ഞാൻ ആ വീഡിയോയിൽ കാണുന്നത് ഒരൊറ്റ ഇതിൽ വർക്കാണ് കാണുന്നത്. ഞാൻ അവർ കാണിച്ചത് ഞാനിവിടെ സൈഡിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ നമുക്ക് തോന്നണ പോലെ, അതായത് അവർ വിചാരിക്കുന്ന പോലെ നമ്മൾ തയ്ക്കണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്ക് തോന്നിയ പോലെയാണ് തയ്ക്കണത്. ഇപ്പം എനിക്ക് കാണിച്ചെന്ന് ആ മോഡൽ വെച്ചിട്ട് ഇവിടെ ഫ്രില്ല് വെച്ച് തയ്ക്കുന്നതാണ്. അതെനിക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് പോസിബിളാണ്. അല്ല, അത് അങ്ങനെ തയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? അതെന്തായാലും ചിന്തിക്കാത്ത എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഭവം തുറന്ന് കാണിച്ചാലോ. ഇതായതാ ഇങ്ങനൊരു പ്ലെയിൻ കുറച്ച് തുണിയിട്ട്, അതുപോലെ തന്നെ ഇതും ഒരു പ്ലെയിൻ. എനിക്ക് തോന്നണത് അത് അംബർലയ്ക്കും ഇത് സ്ലീവ്സാണെന്ന് തോന്നുന്നു. ഇനി ടൈലറിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഇതിൻ്റെ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഫസ്റ്റ് നിറം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 299 രൂപ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ. വലിയ റേറ്റിൻ്റെ ആ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ആ നിറവും പിന്നെ ആ ധാവണിയാണ് വാങ്ങിച്ചേക്കുന്നത്. മെറൂൺ വന്ന 651 രൂപ മൊത്തം, ബാക്കിയൊക്കെ 300-400 ഒക്കെ ഒതുങ്ങണ സാധനങ്ങൾ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് ഞാൻ വാങ്ങിയ സാധനങ്ങളല്ല. പൈസ ഉള്ളപ്പോൾ ഇത്തിരി ഇത്തിരി ആയിട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ഇതൊക്കെ വന്നത് കുറേ ടൈം എടുത്തിട്ട് വന്നത് കേട്ടോ. അങ്ങനെയാണ് വീഡിയോ ചെയ്യണത്. എല്ലാവരും വിചാരിച്ചേക്കും ഞാൻ ഭയങ്കര അറബാടാണ്, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചില്ലറ കാശിനുള്ള ഐറ്റംസ് തന്നെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ വർക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, സത്യം പറയാമല്ലോ. ഇതിൻ്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരെണ്ണം നല്ലതാണ്, ഒരെണ്ണം പക്ക അങ്ങനെയായിട്ടാണ് പറഞ്ഞത്. ഇതെനിക്ക് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. എന്തല്ലേ ഇതിൻ്റെ മെറ്റീരിയൽ പറയുന്നത്, 3.5 മീറ്റർ ആണ്. ഇതുപോലെ തന്നെ ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് നവംബർ 19 ഓർഡർ കൊടുത്തു. എനിക്ക് കിട്ടിയത് April 30 കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഉള്ളത് ഉള്ള പോലെ ഞാൻ പറയണ ഒരാളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ കാശ് കൊടുത്ത് വന്ന സാധനമാണ്. എനിക്കാരും, അതായത് നമുക്ക് പ്രൊമോഷന് വേണ്ടി, ആ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ കിട്ടിയതാണ്. എനിക്ക് പ്രൊമോഷൻ തരാൻ ഞാൻ ആരാ വെറുതെ? ഞാൻ കഴിഞ്ഞ് കാശ് കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. അവർ പ്രൊമോഷൻ തരാൻ എനിക്ക് ആ പെണ്ണുമായിട്ട് എനിക്ക് ഡയറക്റ്റ്, അതായത് ആ മേഡമായിട്ട് എനിക്ക് ഡയറക്റ്റ് യാതൊരു ബന്ധമില്ല. ഇനിയെങ്കിലും ആരും അങ്ങനെ പറയാണ്ടിരിക്കും. ഇപ്പോൾ പ്രൊമോഷൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ബേസിൽ ചെയ്യണ ആൾക്കാരുണ്ടായി. ഇപ്പം എനിക്ക് തോന്നുന്നത് അശ്വി ഫ്രണ്ട്സ് ബേസിൽ ചെയ്യണതായിരിക്കാം, എനിക്കറിയില്ല കറക്റ്റ്. നമ്മളറിയാത്ത കാര്യങ്ങൾ അങ്ങനെ വലിയ രീതിയിൽ പറയണത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ പ്രൊമോഷൻ ചെയ്തതല്ല, ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മളിങ്ങനെ പറ്റിക്കണം. അപ്പോൾ അതിന് എനിക്ക് താല്പര്യമില്ലാത്ത ഇതാണ്. കാരണം എന്നെ വിശ്വസിച്ചാണ് എൻ്റെ വീഡിയോസും എൻ്റെ ഇതൊക്കെ കാണുന്ന എൻ്റെ വീഡിയോസ് ആൾക്കാർ കാണുന്നത്. അപ്പോൾ നമ്മൾ അവരെ പറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 70 ദിവസമാണ് വർക്കിംഗ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ടായി. എനിക്ക് കിട്ടിയത് 167 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ സൺഡേയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം ഒന്നും നോക്കിയിട്ടില്ല, എല്ലാം കൂട്ടിയിട്ട് 167 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. സംഭവം മെഹന്തി ഗ്രീന് ശേഷമാണ് ഞാനിത് ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്കിത് വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ധാവണിയാണ് കേട്ടോ. സത്യം പറയാമല്ലോ, എനിക്ക് വാങ്ങിയിൽ അടിപൊളി എന്ന് പറയാൻ, ഞാൻ അത്രയ്ക്ക് എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെയല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ ധാവണി. എനിക്ക് പറയാൻ വാക്കില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ ഫോട്ടോ കാണാൻ ഞാൻ വിചാരിച്ച പോലെയല്ല. കാരണം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വേരിയേഷൻ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഉണ്ടാവും, അതുപോലെ കളറിലൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ഇത് എങ്ങനെ പറയാനെനിക്ക് അറിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ധാവണി പട്ടുപാട ഭയങ്കര ലോവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ധാവണി പട്ടുപാട എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് സാരി എടുക്കാൻ കുറച്ച് മടിയാണ്, അതുകൊണ്ട് കൂടുതൽ പ്രിഫറൻസ് ഞാൻ മടിയെന്നല്ല സാരി ഇങ്ങനെ എനിക്കത് വലിയ ഇല്ല സാരി. കാരണം 1 നമ്പർ വൈകാനും ധാവണി ആകുമ്പോൾ നമ്മുടെ സ്കേർട്ട് ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു വൃത്തിയുണ്ടാവുള്ളൂ.
അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുമായിരിക്കും ധാവണിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നോക്കാം അവരുടെ കയ്യിലത്തെ ധാവണി. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ ഫസ്റ്റ് ഓർഡറാണ്. ഇതിന് മുന്നേ ഞാനൊരു ലെഹങ്ക ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് ഞാനൊരു മാരേജിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടി, പക്ഷേ മാരേജ് ഇപ്പോൾ ആവാറായി. ഇതിന് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടും ഇത് ഉപ്പില്ലെന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ലെഹങ്കയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നാണ് ഞാൻ ലെഹങ്ക ഓർഡർ ചെയ്തത്, ലാസ്റ്റ് ഓർഡർ ചെയ്തത്. ലെഹങ്ക എനിക്ക് കിട്ടിയില്ല, ലെഹങ്ക ഇനി എന്ത് കിട്ടുമ്പോൾ എങ്ങനെ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ കാണിച്ചു തരേണ്ടി, എനിക്കതെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയ്ക്ക് അടിപൊളിയാവുമെന്ന് ഞാൻ എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രത്തോളം അടിപൊളിയായിട്ടുണ്ടാവും എന്നുള്ളത്. നമുക്ക് നോക്കാം. നമുക്ക് ഇതാണ് കളറ് വന്നിട്ട് റാണി പിങ്ക് കളറാണ്. പക്ഷേ അതിൽ കാണിക്കണേലും ചെറിയൊരു വ്യത്യാസം ഉണ്ടിട്ട് ഈ സംഭവം. പക്ഷെ എനിക്ക് അതിൽ കാണിക്കണേലും അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനം. ഇത് നമ്മുടെ സ്കേർട്ടാണ്, സ്കേർട്ട് പറയണത് സ്റ്റിച്ചിഡ് സ്കേർട്ടാണ്. അതുകൊണ്ട് തന്നെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം ഈ സാധനം കാണുമ്പോൾ തന്നെ. ഇതാണ് സ്കേർട്ടിൻ്റെ പട്ട വന്നിട്ട് ഇവിടെ ഒരു ഹുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ഹുക്ക് തന്നെ ഉള്ളൂ കേട്ടോ, അതായത് കൊളുത്തന ഒരു സംഭവം തന്നെ ഉള്ളൂ. അതിന് എന്താ പറയുക എനിക്കറിയില്ല. കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു കുറേ പീസൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് എനിക്ക് കാണിക്കാൻ അങ്ങനെ പറ്റണില്ല. ഞാനിത് ഉടുത്തിട്ട് ഷോർട്ട് വീഡിയോ ഇടാം കേട്ടോ. ബ്ലൗസ് തയ്ച്ചിട്ട് ഇതിൻ്റെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ബ്രൊക്കേഡ് എന്നാ പറയാ തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു പട്ട വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ലൈനിങ് ആണ് കേട്ടോ. അതായത് നല്ല മെറ്റീരിയൽ കൊണ്ട് ലൈനിങ് വെച്ചാൽ മെറ്റീരിയലിന് ഇപ്പം പറയാൻ അറിയില്ല കേട്ടോ. നമ്മൾ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതാണ് ലൈനിങ് അതിൻ്റെ. സാധാരണ സ്കേർട്ട് ഞാനിപ്പം വിശ്വന്തി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വിജിതൻ്റെ നിങ്ങൾക്ക് അറിയാം, അവിടെ ഞാൻ സ്കേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും സ്കേർട്ടല്ല, ധാവണി ബ്ലൗസ്. അതായത് സ്കേർട്ട് സ്റ്റിച്ചിലായിരുന്നു, അതുപോലെ തന്നെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തു അങ്ങനെയായിരുന്നു. പക്ഷേ അതിനൊന്നും ലൈനിങ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനൊരു ലൈനിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ടായിരിക്കാം കൂടുതൽ എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു ഫോൾട്ട് പറയാൻ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഇതിലവർ നമ്മുടെ അടുത്ത് സൈസ് ചോദിക്കും. സൈസ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ടോപ്പ് ഞാൻ വിചാരിച്ച ബ്ലൗസിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാവും സൈസ് ഉണ്ട്. പക്ഷേ അതല്ല കേട്ടോ, അത് സ്കേർട്ടിൻ്റെ സൈസാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹിപ്പിൻ്റെ സൈസ് വലിയ കാര്യമായിട്ട് അറിയില്ല. എൻ്റെ ജീൻസ് എടുക്കുമ്പോഴൊക്കെ ബ്രാൻഡ് അനുസരിച്ച് അളവിനൊക്കെ ചേഞ്ച് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് എക്സ്ട്രാ സ്മോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ടോപ്പ് എടുക്കുമ്പോൾ എക്സ്ട്രാ സ്മോളാണ് ഞാൻ എടുക്കുക. എന്നാലും ചില ബ്രാൻഡുകളിൽ എനിക്കത് ലൂസായിട്ടാണ് വരാറ്, എനിക്ക് ഒരിക്കലും ടൈറ്റായിട്ട് വരാറില്ല. അത് ഉദ്ദേശിച്ചിട്ട് ഞാൻ എക്സ്ട്രാ സ്മോൾ കൊടുത്തു. അപ്പോൾ എനിക്കതിൽ പ്രശ്നം എന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് താഴേക്കോടെ കയറ്റുമ്പോൾ നമ്മുടെ തൊടേ ഭാഗത്തിൻ്റെ അവിടെ ഇത്തിരി കയറാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്തിരി കയറില്ല എന്നല്ല ഞാൻ പറയണത്, കയറും. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ സ്കേർട്ട് കയറ്റില്ല, അതുപോലെ പറ്റില്ല. ഇത്തിരി ഒന്ന് നമ്മൾ ഇങ്ങനെ ഇതാക്കി ഇങ്ങനെ കയറ്റി പതുക്കെ പതുക്കെ കയറ്റി അങ്ങനെ വരണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ താഴേക്കൂടെ കയറ്റുമ്പോഴാ പ്രശ്നമുള്ളൂ, നമ്മൾ മേളിക്കൂടെ കയറുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് കയറും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്മേ സൈസ് കറക്റ്റ് എക്സ്ട്രാ സ്മോൾ ഒന്നും ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായി ഇതാണ് അത് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് എക്സ്ട്രാ സ്മോൾ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു ഇവിടെ നിന്ന് ഇട്ടാൽ മാത്രമാണ് എനിക്ക് അതിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് വരുള്ളൂ. എനിക്ക് നല്ല ലെങ്ത്തിൻ്റെ സംഭവം അത് ഓക്കെയാണ്. കാരണം മുക്കാലാവണേലും ബെറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അര, എൻ്റെ ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇല്ല, ഇതിൻ്റെ അരഭാഗം എനിക്ക് ഇത്തിരിക്കോളം ലൂസാണ്. അത് നല്ലതാണ്. കാരണം പറ്റുന്നെങ്കിൽ നമുക്ക് വയർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇടായിക. എൻ്റെ മിക്ക മറ്റേ പട്ടുപാടക്കൊക്കെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഇവിടെ അരഭാഗത്തിൻ്റെ അവിടെ സ്പേസ് ഇങ്ങനെ ഒരു സ്പേസ് ആയിട്ട് നിൽക്കും ടൈറ്റാകുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇത്തിരി ലൂസാണ്, നമുക്ക് ഇനി യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഇത് കഴുത്തിക്കോടെ ഇടുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, താഴേക്കോടെ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ട്, ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ സ്കേർട്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഷോള് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഷോള് പറയണത് ഈ ഒരു കളറാണ്, ഗ്രീൻ കളറാണ്. അതുമ്പോൾ അതായത് പോലെ പട്ട വന്നിട്ടുണ്ട്. ഈ സംഭവം സ്കേർട്ടിൻ്റെ താഴെയുള്ള പട്ട തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതെങ്ങനെയാന്ന് നമുക്ക് അറിയണമെങ്കിൽ ശരിക്കും കൊടുത്താൽ മാത്രമേ അറിയുള്ളൂ. അല്ലാണ്ട് പറഞ്ഞിട്ടില്ല എവിടെയൊക്കെയാണ് പട്ട വരണതെന്ന് എനിക്ക് അങ്ങനെ അറിയില്ല. നിർത്തി വെക്കാലും എനിക്കറിയില്ല, ഉടുക്കുമ്പോൾ കറക്റ്റ് അറിയാം കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ലെങ്ത്തും സ്കേർട്ടിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം ലാസ്റ്റ്. പിന്നെ നമ്മുടെ ബ്ലൗസാണ്. ബ്ലൗസൊന്നും വർക്ക് ഉണ്ട് കേട്ടോ. ഞാൻ വലിയ വർക്കുള്ളത് നോക്കിയിട്ടെടുക്കും, എടുക്കുന്നുണ്ടായാലും നല്ലത് നോക്കിയെടുക്കട്ടെ. അങ്ങനെ ബ്ലൗസ്, ബ്ലൗസ് പറയണത് റാണി പിങ്ക് കളർ തന്നെയാണ് ബ്ലൗസ് വന്നിട്ട്. അതിൻ്റെ നെക്കിലാണ് വർക്ക് വന്നേക്കുന്നത് കണ്ടോ. ഇതും പക്ക
വർക്ക് അടിപൊളി വർക്ക് തന്നെയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാവും പിന്നെ ഇതിൽ അവർ കാണിച്ചേക്കുന്ന സ്ലീവ് പറയുന്നത് ഹാഫ് സ്ലീവ് ആണ് കേട്ടോ, ഇത്രത്തോളം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെക്കണവർക്ക് വെക്കാം, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഇതുപോലെ സ്ലീവിൽ വർക്ക് ഉള്ള സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ഇതിൻ്റെ വർക്കും നല്ല തിക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റാണ് കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുവരെ വാങ്ങിയില്ല, ഇനി വരണത് എനിക്കറിയില്ല എങ്ങനെയാണ്, പക്ഷെ ഇതുവരെ വാങ്ങിയില്ല. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ മഞ്ഞയൊക്കെ എങ്ങനത്തെ മഞ്ഞയാണെന്നൊന്നും പറയാമല്ലോ, പക്ഷെ മഞ്ഞ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞയായിരുന്നു, മഞ്ഞ മഞ്ഞയും ഗ്രീനും എല്ലാത്തിനും ഷോള് സെയിം തന്നെയായിരുന്നു കേട്ടോ, ഗ്രീൻ ഷോൾ തന്നെയായിരുന്നു. പക്ഷെ മഞ്ഞയും ഗ്രീനും നല്ല മഞ്ഞുണ്ടായിരുന്നു കാണാൻ. പക്ഷേ കൂടുതലും നമ്മുടെ സ്കിൻ ടോണിന് കൂടുതൽ ചേരി ഇതാണെന്ന് എനിക്ക് തോന്നിയോണ്ട് ഇത് ഓർഡർ ചെയ്തത് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ജനുവരി 26-നാണ്. എനിക്ക് മെയ് 7-ന് എനിക്ക് ഐറ്റം കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറയണത്, എനിക്കിപ്പോൾ അത് പെട്ടെന്ന് കിട്ടിയ പോലെ എനിക്കൊരു ഫീൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ₹999 വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് പറയുന്നത് പ്ലസ് നമ്മുടെ ഇവിടെ ഷിപ്പിംഗ് ₹70 SGST CGST എന്ന് പറഞ്ഞിട്ട് ഒരു തുക വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ വന്നത് 1122.46 നമുക്ക് ഇതിന് എല്ലാം കൂടിയിട്ട് ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല അളവ് പറഞ്ഞു തരാന്നുള്ളത്, ബ്ലൗസ് എന്ന് പറയുന്നത് 1 മീറ്ററാണ്, സ്കേർട്ട് പറയുന്നത് 44 ഇഞ്ച് ആണ്, എനിക്ക് തോന്നുന്നു ലെങ്ത് ആണെന്ന് തോന്നുന്നു. ഷോള് പറയണത് 2.5 മീറ്റർ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ട് ഫോക്സ് ജോർജറ്റ് തന്നെയാണ്, പക്ഷേ നമ്മൾ ആ ഫോട്ടോയിൽ കാണുമ്പോൾ ആ മെറ്റീരിയൽ അന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ആ വേറെ എന്തോ ഒരു മെറ്റീരിയൽ പോലെയാണ് ഫോട്ടോയിൽ തോന്നുന്നുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ളത് നമ്മുടെ വഴിയേ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.